വെൽക്കം ടു അപ്പോത്തിക്കാര്യം ഡോക്ടേഴ്സ് അൺപ്ലഗ്ഡ്. നമ്മൾ വീണ്ടും പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോഗ്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. സച്ച് ദാറ്റ് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കൂട്ടത്തിൽ നമുക്ക് അവർക്ക് ഒരു അവയർനെസ് കൂടി കൊടുക്കാം. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. എത്രത്തോളമാണ് ഈ കോണ്ടംസിൻ്റെ എഫിഷ്യൻസി? അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്ത് കാരണം പ്രഗ്നൻസി ഫെയിലിയർ, അതായത് പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ആൾക്കാരുടെ ഡൗട്ട്സ് ആണ്. അതിലേക്ക് നമുക്ക് പോവാം. പബ്ലിക്കിൻ്റെ റെസ്പോൺസ് അറിയാം. ലെറ്റ്സ് ഗോ. നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യുമല്ലോ, കോണ്ടംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ നമുക്ക് തരും? മെയിൽ കോണ്ടംസ് യൂസ് ചെയ്തു, ഓക്കെ, ബട്ട് സ്റ്റിൽ യുവർ പാർട്ട്ണർ ഗോട്ട് പ്രെഗ്നൻറ്റ്, അത് പോസിബിൾ ആണോ? കോണ്ടംസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവില്ല എന്നിങ്ങനെ പറയാറുണ്ടല്ലോ, അപ്പം അതിനോട്? ഇപ്പോൾ അഭിഷേകിൻ്റെ പാർട്ട്ണർ യു ഗൈസ് ഹാഡ് ഇൻ ദ കോഴ്സ്, അപ്പം കോണ്ടം യൂസ് ചെയ്തിരുന്നു, ആൾ പ്രഗ്നൻ്റ് ആയി, അത് പോസിബിൾ ആണോ? മെയിൽ കോണ്ടം യൂസ് ചെയ്തു എന്ന് വിചാരിച്ചു, ആൻഡ് സ്റ്റിൽ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? അവരും 99% അല്ല ഇത് തരുന്നുള്ളൂ പ്രൊട്ടക്ഷൻ. എന്താണ്, ഓക്കെ, അപ്പൊ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അറിയില്ല. ഒരു 97% എഫക്റ്റീവ്. It might be a possible, even there, it's all 99.9% something. Yeah. It might be, yeah. ഉണ്ടല്ലോ, ഒരുപാട് ചാൻസസ് ഉണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% ഇതേ ഉള്ളൂ പ്രൊട്ടക്ഷൻ ഫ്രം കോണ്ടം. അപ്പൊ അങ്ങനെ വരുമ്പോ ഉറപ്പായിട്ടും ഉണ്ട്, അതൊരു പെർമനന്റ് ഒരു കോൺട്രസെപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊരു അൺസേഫ്റ്റി സോണും ഉണ്ട്. കോണ്ടം തീരെ എഫിക്കസി ഇല്ലാത്തൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണെന്ന് പറയാം. കാരണം 100 കപ്പിൾസ് കോണ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ 18 പേര് ഗർഭിണികളാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ടിപ്പിക്കൽ യൂസ് എന്ന് പറയുക. അതായത് എല്ലാ സെക്സ് ചെയ്യുന്ന സമയത്തും കോണ്ടം ഉപയോഗിക്കുന്നില്ല, വല്ലപ്പോഴും ഉപയോഗിക്കുന്നു, അതും കറക്റ്റായിട്ടുള്ള യൂസേജ് അല്ല. കോണ്ടം ചിലപ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ട്, ബ്രേക്കേജ് വരുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ 100 കപ്പിളിൽ 18 ആളുകൾക്ക് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസേജ്, അതായത് എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുന്നേയും കറക്റ്റായി കോണ്ടം ധരിക്കുകയും അതിന് പൊട്ടലോ അല്ലെങ്കിൽ കോണ്ടം സ്ലിപ്പേജോ മറ്റോ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കോണ്ടത്തിൻ്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. അതായത് 100 സ്ത്രീകളിൽ 2 പേര് മാത്രമേ ഗർഭിണികളാകുള്ളൂ. അപ്പോൾ കോൺട്രസെപ്റ്റീവ് സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ കോണ്ടം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അല്ല. എന്നാൽ ഇതിന് മറ്റ് പല ബെനിഫിറ്റ്സ് ഉണ്ട് താനും. ഇത് വളരെ ചീപ്പുമാണ്, നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മാത്രമല്ല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അതായത് സിഫിലിസ്, HIV മുതലായവയൊക്കെ തടുക്കാനായിട്ട് കോണ്ടം സഹായിക്കും. ഇൻഫാക്റ്റ് അതൊരു ബാരിയർ കോൺട്രസെപ്റ്റീവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്.